ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എങ്ങനെ ബഡ് റോസ് തൈ നടാമെന്നുള്ളതിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മളൊരു നല്ലൊരു ബഡ് റോസ് തൈ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പ്രോട്ടീൻ മിക്സ് ചെയ്യാറാക്കണം. പ്രോട്ടീൻ മിക്സ് ചെയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ചാണകപ്പൊടി, മണ്ണ്, ചകിരിച്ചോറ് എന്നിവയാണ് പ്രധാനമായി ചേർക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ എല്ലുപൊടി, വേപ്പും മണ്ണാക്ക് ഇത് കുറച്ച് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളതിന് 1:1:1 എന്ന രീതിയിൽ വേണം ചകിരിച്ചോറും മണ്ണും ചാണകവും ചേർക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഒരുമിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ട് അല്ലെങ്കിൽ ചട്ടി നമ്മൾ എടുത്തിട്ട് അതിൽ ഹോൾസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഡ്രൈനേജ് ഹോൾസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ ആ ഡ്രെയിനേജ് ഹോൾ നമ്മൾ ഓട്ടും കഷ്ണമോ അല്ലെങ്കിൽ ഇഷ്ടിക കഷ്ണമോ വെച്ചിട്ട് നമ്മൾ അടയ്ക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഡയറക്റ്റ് മണ്ണിട്ട് കഴിഞ്ഞാൽ അതിൽ മണ്ണിൻ്റെ തരി എന്തോ മണ്ണിൻ്റെ തരി കുടുങ്ങി ഒരു പക്ഷേ ഹോൾസ് അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കുന്ന വെള്ളം അതിൽ തന്നെ തങ്ങി നിന്നിട്ട് നമ്മുടെ ചെടി നാശമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന റോസ് നമ്മൾ കവറ് കീറിയെടുത്തതിന് ശേഷം അവരുടെ മണ്ണ് നമ്മളതിലെ ഇപ്പം നിലവിൽ ഇപ്പോൾ നമുക്ക് തരുമ്പോഴുള്ള ഒരു മണ്ണ് എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയാർന്ന മണ്ണാണ്. അപ്പോൾ അത് അതിൽ വേര് കൂടുതൽ പ്രയാസമാണ്. അപ്പം നമ്മളതിൻ്റെ ആ ഒരു മണ്ണ് വേരിളകാത്ത വിധത്തിൽ നമ്മൾ അത് അടർത്തിയെടുക്കണം. അപ്പോൾ നമ്മളത് നല്ല ഉണങ്ങിയ മണ്ണാണെന്നുള്ളത് റിമൂവ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നിങ്ങളെന്താ കുറച്ച് നനച്ച് മണ്ണ് പൊതിർത്തിയതിന് ശേഷം ആകുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് റിമൂവ് ചെയ്യാം. നമ്മളങ്ങനെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ചെടിയുടെ വേരോട്ടം നല്ല രീതിയിൽ പെട്ടെന്ന് നടക്കും. അതിനു വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നമ്മൾ വാങ്ങിയ ആ ഒരു സമയത്തുള്ള മണ്ണ് മുക്കാൽ ഭാഗത്തൂടെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നേരത്തെ നിറച്ച് വെച്ച ആ ഒരു പ്രോട്ടീൻ മിക്സിലേക്ക് നമ്മുടെ ചട്ടിയിലേക്ക് നമ്മുടെ പ്ലാന്റിനെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ റോസ് മണ്ണിലേക്ക് ഇറക്കി വെച്ച് ഇതിന് ശേഷം നമ്മൾ അതിലേക്ക് മൂക്കാൽ ഭാഗത്തോളം മണ്ണിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ മണ്ണിടുന്ന സമയത്ത് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വാങ്ങിയ റോസിന് ബഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ മുകളിലേക്ക് മണ്ണ് വരാത്ത രീതിയിൽ വേണം നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാങ്ങിയ റോസിൻ്റെ ബഡ് ചെയ്ത ഭാഗത്തൊരു പ്ലാസ്റ്റിക് സഞ്ചി യൂസ് ചെയ്തിട്ട് കാണാം. ആ ബഡ് ചെയ്ത് ആ ഒരു പ്ലാസ്റ്റിക് സഞ്ചി റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. കാരണം നമ്മളിങ്ങനെ വാങ്ങുന്ന റോസുകളിലെ ഫ്ലവറാണല്ലോ കൂടുതൽ നിങ്ങളെ ആകർഷിക്കുന്നത്. നമ്മൾ ഈ വാങ്ങുന്ന സമയത്ത് ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ ആ ചെടിയിലേക്ക് നഴ്സറികൾ സാധാരണയായിട്ട് ഫ്ലവർ വരുത്തുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിനെ താങ്ങാനുള്ള ശേഷി ആ ഒരു കരുത്ത് ഒരു പക്ഷേ ആ ഒരു ചെടിക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചെടിയിലെ മുട്ടുകൾ അതുപോലെ തന്നെ ഫ്ലവറുകൾ നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ചെടി കരുത്തായിട്ട് വളരുകയുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും ഒരു പ്രയാസമുള്ള കാര്യമാണ്. പലരും എന്നോട് പറയാറുണ്ട് ഈ ഒരു ഫ്ലവർ കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ പോലെ. പക്ഷേ നമ്മൾ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെ പെട്ടെന്ന് ആഗിരണം ചെയ്തുകൊണ്ട് ചെടിയെ നല്ല കരുത്തുറ്റതാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഈ റോസ് നടുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ ഒരു റോസിനെ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. നനച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ വെള്ളം ഒഴുകുന്ന രീതിയിൽ വേണം നമ്മൾ നനച്ചു കൊടുക്കാൻ. നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു 15 ദിവസം തണലത്തേക്ക് മാറ്റി വെക്കുക.
അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ബഡ് റോസ് തൈ നടുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടി ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മുകളിൽ കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ വരെ ഒരു ചെറിയൊരു ബ്രേക്ക്.